ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സ്വാദിഷ്ടമായ പാലപ്പവും ചെന ബട്ടർ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വേഗം തന്നെ ചെയ്യാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിവിടെ 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് കുതിർത്താനായിട്ട് ഒന്ന് വെക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചോറും അതുപോലെ തന്നെ 1 സ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ലെവലിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഈ ഒഴിക്കുന്ന വെള്ളം മുഴുവൻ നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. കൂടുതൽ വെള്ളമായാലും നമ്മൾ ഈ ഈസ്റ്റൊക്കെ കലർന്ന ആ ഒരു വെള്ളം കളയേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ലെവലിൽ വെള്ളം വെക്കുക. പിന്നെ തികയാതെ അടിക്കുന്ന സമയത്ത്, അരച്ചെടുക്കുന്ന സമയത്ത് തികയാതെ വന്നാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുതിർക്കാനായിട്ട് വെക്കുകയാണ്. ഇന്ന് നാളെ രാവിലെ നമുക്ക് ഇതെടുത്തിട്ട് അരച്ച് അപ്പം ഉണ്ടാക്കാം. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് എടുത്തേക്കുന്നതാണ്. രാത്രി ഒരു 12 മണിയൊക്കെ ആയി ഞാനിതിപ്പോൾ വെള്ളത്തിലിട്ടപ്പം. ഇപ്പോൾ 8 മണിക്കൂറാണ് ഇത് കുതിർന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് 1 അല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1/4 സ്പൂൺ മതി. അതുപോലെ തന്നെ 1/4 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ചേർത്ത് നമ്മൾ പാലപ്പം തയ്യാറാക്കിയാൽ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇതൊന്ന് ഇളക്കി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, നേരി ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇളം ചൂടുവെള്ളം മതി. ഒരു അല്പം മതി, ഒരു 1/4 ഗ്ലാസ് മതി. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനിട്ട് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ പൂ പോലെ നല്ല സോഫ്റ്റ് പാലപ്പായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പാകത്തിന് ഇത് ഒന്ന് വീർത്ത് കിട്ടും. ഞാൻ ചെന ബട്ടർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടല, ഞാൻ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നവരെ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 സ്പൂൺ മീറ്റ് മസാലയും, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു തക്കാളി, വലിയ തക്കാളിയാണ്, അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
നല്ലതുപോലെ വഴഞ്ഞിട്ട് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതൊന്ന് പറ്റിച്ച് കുറുകുന്ന വരുന്ന വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ചെന ബട്ടർ മസാലയാണ് ഇടിയപ്പം, ചപ്പാത്തി, അതുപോലെ പാലപ്പം, ഇതിനെല്ലാം കൂടെ നമുക്കിത് ഈ കറി കൂട്ടി കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടില്ല. അപ്പം ഞാൻ കറി തയ്യാറാക്കി കഴിഞ്ഞപ്പം ചെയ്യാമെന്നോർത്ത് എടുത്തതാണ്. നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മൊത്തത്തിൽ ഇളക്കിയിട്ട് നമുക്കിനി അപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് അപ്പത്തിന് വേണ്ടി ഒരു തവ മാവ് കോരി ഒഴിക്കാം. പിന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നല്ല സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം, അടുത്ത് കോരി ഒഴിക്കാം. ഒരു മണിക്കൂർ പോലും നമ്മളിത് വെച്ചിട്ടില്ല, പക്ഷെ നല്ല നല്ലതുപോലെ വീർത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ നമ്മളിത് മാവടിക്കുന്ന സമയത്ത്, അരച്ചെടുക്കുന്ന സമയത്ത് ഇളം ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നല്ല പൂ പോലത്തെ നമ്മുടെ പാലപ്പം തയ്യാറായി കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെന ബട്ടർ മസാലയും തയ്യാറായി കഴിഞ്ഞു. ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത് രണ്ടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.